500 വർഷം ആയുസ്സുള്ളതും ഭൂമിയിൽ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പ് വളർന്നിരുന്നതുമായ ഒരു മരമാണ് ഒലിവ് മരം. ബൈബിളിൽ പോലും പറയുന്ന ഒലിവ് മരത്തിൻ്റെ കായ്കളിൽ നിന്നാണ് ശരീരത്തിന് ഏറ്റവും ഉപകാരമുള്ള ഒലിവ് ഓയിൽ ഉണ്ടാക്കുന്നത്. മരം നിറയെ ഉണ്ടായി നിൽക്കുന്ന ഒലിവ് മരങ്ങളിൽ നിന്നും പാകമായ കായ്കൾ പറിച്ചെടുത്ത് ഇതുപോലെ വലിയ ട്രക്കുകളിൽ കയറ്റി ഫാക്ടറികളിൽ എത്തിക്കുന്നു. ഒലിവ് ഓയിൽ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാനും കുക്കിങ്ങിനും തലയിൽ തേക്കാനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓയിൽ ഉപയോഗിച്ചാണ് ശരീരത്തിന് ഏറ്റവും സൗന്ദര്യം നൽകുന്ന നാച്ചുറലായ ഒലിവ് സോപ്പ് ഉണ്ടാക്കുന്നതും. ഫാക്ടറികളിൽ എത്തുന്ന ഒലിവ് പഴങ്ങൾ മെഷീനറിയിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇവിടെ വെച്ച് സ്വാഭാവികമായി ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഓയിലിനെ പുറത്തേക്ക് എടുക്കുന്നു. മിഷൻ ഉപയോഗിച്ച് ഓരോ പഴത്തിൽ നിന്നും അതിലെ മുഴുവൻ ഓയിലും നീക്കം ചെയ്ത ശേഷം ഈ ഓയിൽ ഇതുപോലുള്ള ഒരു ടാങ്കിൽ ശേഖരിക്കുന്നു. 120 ഡിഗ്രി സെൽഷ്യസിൽ 20 മണിക്കൂർ വരെ ചൂടാക്കുന്ന ഈ ലായനിയിലേക്ക് ഇടയ്ക്കിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ഇങ്ങനെ ചൂടാകുന്ന ലായനിയിലേക്ക് മിനറൽ സോഡ ചേർക്കുകയും ചെയ്യുന്നു. ഈ ലായനി സോപ്പ് ഉണ്ടാക്കാൻ തയ്യാറാകുമ്പോൾ ഇതിൽ 50% ഓയിലും 40% വാട്ടറും 5% മിനറൽ സോഡയും ആകും. ഇങ്ങനെ എല്ലാം കൃത്യമായ ശതമാനത്തിൽ ചേർന്നാൽ മാത്രമേ പച്ച നിറത്തിൽ പേസ്റ്റ് രൂപത്തിലുള്ള സോപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ലായനി ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ കൊഴുപ്പുള്ള ലായനി ഒരു പ്രതലത്തിൽ പേപ്പർ വിരിച്ച ശേഷം മിഷീൻ ഉപയോഗിച്ച് നിറയ്ക്കുന്നു. ഇവിടെ നാച്ചുറലായാണ് സോപ്പ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴങ്ങളിൽ നിന്നും നീര് നീക്കം ചെയ്യുന്നതിന് മാത്രമാണ് മെഷീനറി ഉപയോഗിക്കുന്നത്. സോപ്പ് നിർമ്മാണം പൂർണ്ണമായും മനുഷ്യൻ്റെ പ്രവർത്തന ബലമായി തന്നെയാണ്. ഇങ്ങനെ നിരത്തി വയ്ക്കുന്ന പേസ്റ്റ് രൂപത്തിലുള്ള ലായനി ഏകദേശം 24 മണിക്കൂർ കഴിയുമ്പോൾ കട്ടയായി ലഭിക്കുന്നു. പിന്നീട് ഈ സോപ്പ് ലായനി കട്ടയായ ശേഷം കൃത്യമായ അളവിൽ മുറിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള മരത്തിൻ്റെ പലകകൾ കാലിൽ ഫിറ്റ് ചെയ്ത ശേഷം കൃത്യമായ അളവിൽ മാർക്ക് ചെയ്ത് ഇവ മുറിച്ചെടുക്കുന്നു. ഓരോ സോപ്പും കൃത്യമായ അളവിലും തൂക്കത്തിലും ലഭ്യമാകുന്നതിന് ഇതുപോലെ കൃത്യമായ അളവിൽ മുറിച്ചെടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ നോക്കൂ, ഒരു മെഷീന്റെ പോലും സഹായമില്ലാതെ എത്ര വേഗത്തിലാണ് ഇവർ സോപ്പ് മുറിച്ചെടുക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഒറ്റ നിർമ്മാണത്തിൽ തന്നെ ആയിരക്കണക്കിന് സോപ്പുകൾ മുറിക്കുന്നുണ്ടെങ്കിലും ഓരോ സോപ്പും കൃത്യമായ അളവിലും തൂക്കത്തിലുമാണ് നിർമ്മിച്ചെടുക്കുന്നത്. പിന്നീട് ഓരോ സോപ്പും കൃത്യമായ അളവിലും തൂക്കത്തിലുമാണോ കട്ട് ചെയ്തതെന്ന് ചെക്ക് ചെയ്യുന്നു. ആയിരക്കണക്കിന് സോപ്പുകൾ ഇതുപോലെ കൃത്യമായ അളവിൽ മുറിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ്. വർഷങ്ങളുടെ പ്രവർത്തന പരിചയം കൊണ്ടാണ് ഇവർക്ക് ഇത് സാധ്യമാകുന്നത്. പിന്നീട് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ഓരോ സോപ്പിലും ആ കമ്പനിയുടെ ലോഗോ പതിപ്പിച്ചെടുക്കുന്നു.
പിന്നീട് മാർക്ക് ചെയ്ത ഓരോ സോപ്പുകളും അതിൽ നിന്ന് വേർപെടുത്തി ഇതുപോലെ കട്ടകളായി അടക്കി വയ്ക്കുന്നു. പ്രകൃതിദത്തമായ രീതിയിലാണ് ഒലിവ് സോപ്പുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ സോപ്പിനും അതിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടാതെയും നാച്ചുറൽ കളറായ പച്ച കളർ ലഭിക്കുകയും ചെയ്യുന്നു. ഒലിവ് മരങ്ങൾ വളരുന്നതിനും ഫ്രൂട്ട് ഉണ്ടാകുന്നതിനും ഒരു പ്രത്യേക കാലാവസ്ഥ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലും ഈ ചെടി വളരുന്നില്ല. ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഒലിവ്. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യക്കാർ ഏറെയാണ്. പല രാജ്യങ്ങളിലും ആവശ്യക്കാർ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് മിക്ക രാജ്യങ്ങളിലേക്കും വ്യാപകമായി കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോപ്പുകൾ ഓരോന്നായി മനോഹരമായ പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് വിപണികളിലേക്ക് എത്തിക്കുന്നു. സോപ്പ് നിർമ്മാണത്തിനിടെ ഗുണനിലവാരത്തിലോ അളവിലോ തൂക്കത്തിലോ കളറുകളിലോ പിശക് സംഭവിച്ചിട്ടുള്ള സോപ്പുകളെ റീപ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നു. റീപ്രോസസ്സിങ്ങിന് വിധേയമാക്കുന്നതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ള സോപ്പുകളെ ഇതുപോലുള്ള മെഷീനുകൾ ഉപയോഗിച്ച് ചെറുതായി കട്ട് ചെയ്ത് എടുക്കുന്നു. പിന്നീട് ഫാക്ടറിയിലെ വിവിധ മെഷീനുകൾ ഉപയോഗിച്ച് കൺവെയർ ബെൽറ്റുകളിലൂടെ സഞ്ചരിച്ച് ഇവ പ്രോസസ് ചെയ്ത് പുതിയ സോപ്പ് കട്ടകളായി മാറുന്നു. ഒലിവ് ഓയിലിന് നല്ല വിലയുള്ളത് കൊണ്ട് തന്നെ സോപ്പ് നിർമ്മാണത്തിൽ ഒട്ടും വേസ്റ്റ് ഇല്ലാതെ ഉണ്ടാകുന്ന എല്ലാ വേസ്റ്റുകളും റീപ്രോസസ്സിങ്ങിലൂടെ പുതിയ ഓരോ സോപ്പുകളായി മാറുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സോപ്പുകളിൽ ഓരോ ബ്രാൻഡിൻ്റെയും മുദ്ര മെഷീൻ ഉപയോഗിച്ച് പതിച്ച് ഉണ്ടാക്കിയെടുക്കുന്നു. ഇങ്ങനെ ഓരോ ഫാക്ടറിയിലെയും അനേകം പ്രോസസ്സിങ്ങുകൾക്ക് ശേഷമാണ് ശുദ്ധമായ ഒലിവ് സോപ്പ് നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.